സഹപ്രവർത്തകരായ യുവതികളുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചെന്ന പരാതിയിൽ CPM ആലപ്പുഴ സൗത്ത് ഏരിയ സെൻറ്റർ അംഗം AP സോണയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ജില്ലാ നേതൃത്വം നിയോഗിച്ച രണ്ടംഗ അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്നലെ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഇത് സൗത്ത് ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ മഹീന്ദ്രൻ, ജി രാജമ്മ എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളിഞ്ഞിരുന്ന് പകർത്താൻ ശ്രമിച്ചെന്ന പേരിൽ സോണയ്ക്ക് അടുത്തിടെ നാട്ടുകാരുടെ മർദ്ദനമേറ്റിരുന്നു. ഇതിനിടെ തെറിച്ചുപോയ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മറ്റു വീഡിയോകൾ കണ്ടെത്തിയത്. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലുമുള്ള 34 സ്ത്രീകളുടെ അശ്ലീല വീഡിയോകൾ ഇതിലുണ്ടായിരുന്നു എന്നാണ് ആരോപണം. പോലീസിൽ പരാതി നൽകാതെ CPMലെ ഒരു വിഭാഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാനെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. 30-ലധികം സ്ത്രീകളെ നേരിട്ട് കണ്ട് സംസാരിച്ചതിൻ്റെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കി നടപടി സ്വീകരിച്ചത്. 1-ലധികം സ്ത്രീകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 മാസം മുമ്പാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. പക്ഷേ അന്വേഷണം മന്ദഗതിയിലായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് പൂർത്തിയാക്കി നടപടിയിലേക്ക് കടന്നത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സജ്ജീകരിച്ച സ്റ്റുഡിയോയിൽ ജി വേണുഗോപാൽ, KH ബാബുജാൻ, ജി ഹരിശങ്കർ, എം സത്യപാലൻ, R നാസർ, PP ചിത്തരഞ്ജൻ എന്നിവർ ദൃശ്യങ്ങൾ കണ്ട് പരാതിയിലെ വാസ്തവം ബോധ്യപ്പെട്ടു. ഗുരുതരമായ കുറ്റം ചെയ്തതിനാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും നിന്ന് സോണയെ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. വീഡിയോകളിൽ പലതും പാർട്ടി ഓഫീസിൽ വെച്ചാണ് മൊബൈലിൽ പകർത്തിയത്. പശ്ചാത്തല ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായി. പാർട്ടിയുടെ വനിതാ സംഘടനയുടെ പ്രമുഖ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പല സ്ത്രീകൾക്കും അവരുടെ ബന്ധുക്കൾക്കും താൽക്കാലിക ജോലി തരപ്പെടുത്തിയാണ് ഇയാൾ കെണിയിൽ വീഴ്ത്തിയതെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നു. സോണയുടെ 3 സഹോദരിമാർക്കും സർക്കാർ സ്ഥാപനത്തിലാണ് ജോലി. 2 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സഹോദരി കളപ്പുര ഗസ്റ്റ് ഹൗസിലും മറ്റൊരാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഓഫീസിലും ഒരു സഹോദരി ഹോമിയോ ആശുപത്രി ഓഫീസിലും ഒരു സഹോദരിയുടെ ഭർത്താവ് ആലപ്പുഴ സഹകരണ ആശുപത്രിയിലെ പമ്പ് ഓപ്പറേറ്ററായും ജോലി ചെയ്യുന്നു. സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് CITU യൂണിറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ മാസം സോണയെ ഒഴിവാക്കിയിരുന്നു. നഗരത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ഉടമസ്ഥന്മാരിൽ നിന്നും പണം വാങ്ങുന്നു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു നടപടി. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത നടപടി വന്നിരിക്കുന്നത്. CPM നേതാവിൻ്റെ ഫോണിൽ 34 സ്ത്രീകളുടെ സഹപ്രവർത്തകരുടെ അശ്ലീല ദൃശ്യങ്ങൾ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്തുകൂടാത്തത് സോണ ചെയ്തുവെന്ന് ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് സോണയെ പടിയടച്ച് പിണ്ടം വെച്ചത്. മാത്രമല്ല, സോണയ്ക്ക് ആലപ്പുഴയിൽ പല വിധത്തിലുള്ള ബിനാമി ബിസിനസ്സുകൾ ഉള്ളതായും അന്വേഷണ സംഘം കണ്ടെത്തി. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കച്ചവടങ്ങൾ സോണയ്ക്ക് ഉള്ളതായി കണ്ടെത്തിയതോടെ സോണയെ ദൃഢദാക്ഷിണ്യം പുറത്താക്കാൻ CPM തീരുമാനിക്കുകയായിരുന്നു.